നമസ്കാരം. പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനസഭയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കോഴിക്കോട് കോർപ്പറേഷനിലെ 35-ാം വാർഡാണ് ആഴ്ചവട്ടം. ഈ വാർഡിലെ 2% ഭാഗങ്ങളും ചേരി പ്രദേശമാണ്. കാളൂർ റോഡ്, മൂരിയാട്, പുതിയപാലം അടങ്ങുന്ന ഒരു വലിയ പ്രദേശമാണ് ആഴ്ചവട്ടം വാർഡ്. LDFലെ NC മോയിൻകുട്ടിയാണ് ഇവിടുത്തെ കൗൺസിലർ. കോഴിക്കോട് കോർപ്പറേഷനിലെ 35-ാം വാർഡ് ആഴ്ചവട്ടം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. വാർഡിൻ്റെ 3/2 ഭാഗം ചേരി പ്രദേശങ്ങളും ബാക്കിയുള്ള ഭാഗം സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. സാമ്പത്തികമായിട്ട് വലിയ പരാധീനത അനുഭവിക്കുന്ന ആളുകളും സാമ്പത്തികമായി ഉയർന്ന ആളുകളുമുള്ള ഒരു നില ആണ് നമ്മുടെ 35-ാം വാർഡിനുള്ളത്. ചേരി പ്രദേശത്തിലെ ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനിയും കുറേ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. നല്ല രീതിയിലുള്ള വികസനം നടന്ന വാർഡുകളിലൊന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വലിയ വാർഡുകളിലൊന്നാണ് ആഴ്ചവട്ടം. വലിയ ഇപ്പം വരാൻ പോകുന്ന ലുലു മാള് ആഴ്ചവട്ടം വാർഡിലാണ്. അതേപോലെ തന്നെ മിംസ് ഹോസ്പിറ്റൽ, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസ്, അത്തരത്തിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, ഒരുപാട് ലൈറ്റ് വെഹിക്കിൾസിൻ്റെ ഷോറൂമുകളെല്ലാം ഉള്ള നല്ല ഒരു വ്യവസായ കേന്ദ്രീകൃതമായ വാർഡും കൂടിയാണ്. വാർഡിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അതേപോലെ തെരുവിളക്കിൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പം പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ദുർബലരായ പാവപ്പെട്ട ആളുകൾ പഠിക്കുന്ന നമ്മുടെ ആഴ്ചവട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് കെട്ടിടത്തിൻ്റെ അഭാവമുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ ഇനിയും വന്നാൽ മാത്രമേ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 3 കോടി രൂപയുടെ പ്രവർത്തനം ആഴ്ചവട്ട സ്കൂളിൽ പുതിയ കെട്ടിടം വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരും. കാളൂർ റോഡ് ജംഗ്ഷനിൽ നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനം വരുന്നുണ്ട്. കാളൂരോട് തന്നെ മഹാത്മാ അംഗനവാടി എന്ന പേരിലുള്ള ഒരു അംഗൻവാടി കെട്ടിടം ഉടൻ തന്നെ പണിയുന്നുണ്ടാണ്. മറ്റ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഈ വാർഡിൽ ഉള്ളതായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. ഇപ്പം ആഴ്ചവട്ടം സ്കൂളിൻ്റെ മുമ്പ് കൂടെ ഉള്ള ഒരു ക്രോസ് റോഡുണ്ട്. ഒരു പ്രധാനപ്പെട്ട പോക്കറ്റ് റോഡാണ്. അതായത് ഹൈവേയിൽ നിന്നും ഡയറക്റ്റ് ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആഴ്ചവട്ടം സ്കൂളിൻ്റെ മുമ്പ് കൂടെ ഫ്രാൻസ് റോഡിലേക്ക് പോകുന്ന ഫ്രാൻസ് റോഡ് പുഷ്പാർ റോഡിലേക്ക് മാങ്കാവ് റോഡിലേക്ക് എത്താനുള്ള റോഡാണ്. അതും വലിയ ഒരു 10-20 ലക്ഷത്തിലധികം രൂപ മുടക്കി നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. അതിനെല്ലാം ഫണ്ട് കോർപ്പറേഷൻ അനുവദിച്ച് തരുന്നുണ്ട്. നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തും. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താം. കഴിഞ്ഞ 5 ടൈമായിട്ട് ഞാൻ തന്നെയാണ് അവിടുത്തെ കൗൺസിലർ. അതുകൊണ്ട് തന്നെ വാർഡിൻ്റെ എല്ലാ നമുക്ക് മൂലയും തന്നെ അറിയാം. ഓരോ ആളുകളെയും വ്യക്തിപരമായി തന്നെ അറിയുന്ന ഒരു പ്രതിനിധിയാണ് ഞാൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും എന്നെ അറിയിക്കാറുണ്ട്. അവർ നേരിട്ട് തന്നെ എന്നോട് വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് കഴിയുന്ന പരമാവധി പരിഹാരങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട്. ഹോമിയോ ഡിസ്പെൻസറി നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൗൺസിലർ പറയുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടലാണ് ഡിസ്പെൻസറി നടത്തിയത്. എന്നാൽ വാർഡിൽ തന്നെ ഹെൽത്ത് സെൻറ്റർ ആവശ്യമാണെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ മാങ്കാവിലൊരു ഡിസ്പെൻസറി ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ അവിടെ നമ്മളെ ഈ വാർഡിൽ നിന്ന് അത് വാർഡ് വേറെയാണ്. മാങ്കാവ് 35-ാണ്, ഇത് 34-ാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പം കുട്ടികളൊക്കെ കൊണ്ടുപോയി അവിടെ പോകുമ്പോൾ ഒരുവന് ഇന്നലെ കണ്ണഞ്ചേരി പോകണം. ചിലവർക്ക് ഇത് കണ്ണഞ്ചേരിയാണ്, കണ്ണഞ്ചേരി സർക്കിളിലാണ് ഈ 35-34 വാർഡ് എന്നുള്ള അറിയും കൂടി ഇല്ല. അപ്പോൾ അവിടെ പോകുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത് ഒന്നും കൂടി വിപുലപ്പെടുത്തിയിട്ട് നമ്മളെ ഈ ഹോമിയോ ഡിസ്പെൻസറിയോട് തൊട്ടും കൊണ്ടോ അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ ഇതിനുള്ളൊരു സൗകര്യം ഒരു ഹെൽത്ത് സെൻറ്റർ
സ്ഥാപിക്കുകയാണെങ്കിൽ വളരെയേറെ നല്ലതായിരിക്കും. നമ്മുടെ വാർഡിലൊരു 35-ാം വാർഡിലൊരു ഹോമിയോ ഡിസ്പെൻസറിയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. നല്ല പേഷ്യൻസ് രോഗികൾ നല്ല രീതിയിൽ വരുന്ന ഒരു ഡിസ്പെൻസറിയാണ്. നല്ല ഡോക്ടറുണ്ട്, ബാക്കി മരുന്ന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ സൗജന്യമായിട്ട് എല്ലാ വീടുകളിലും പിന്നെ പ്രതിരോധ മരുന്നുകൾ ഈ ഹോമിയോ ഡിസ്പെൻസറി മുഖേന എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ മേൽനോട്ടത്തിലാണ്, കോർപ്പറേഷനാണ് ആ ഡിസ്പെൻസറി നിയന്ത്രിക്കുന്നത്. അവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. വാർഡിലെ അംഗനവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അംഗനവാടികളാണ്. അപ്പോൾ അംഗനവാടികൾ നമുക്ക് 7 അംഗനവാടി നമ്മളെ മേഖലയിലുണ്ട്. അതിൽ പുതിയ പാലത്തെ ഉഷസ് അംഗനവാടിക്ക് കെട്ടിടമുണ്ട്. പക്ഷേ ആ കെട്ടിടം ഉണ്ടെങ്കിലും അത് ഇപ്പോൾ വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ്. അതുപോലെ പുതിയ പാലത്തെ വ്യാപാര ഭവനിലൊരു അംഗനവാടി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അതിന് കെട്ടിടമില്ല, അതുണ്ടാകണമെന്ന് അതൊരു ആവശ്യമാണ്. അതുപോലെ തന്നെ മഹാത്മാ അംഗനവാടി തട്ടാങ്കണ്ടി ക്ഷേത്രത്തിന് സമീപം, അത് കഴിഞ്ഞ UDFൻ്റെ കൗൺസിലർ ശ്രീ മോയിൻകുട്ടി ആകുന്ന സമയത്ത് അന്ന് തറക്കല്ലിട്ടതാണ്. അന്ന് ADBയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആകാൻ അത് മുന്നോട്ട് പോയതാണ്. പക്ഷേ അതിനുശേഷം വന്ന കൗൺസിലർ എൻ്റെ കാലഘട്ടത്തിൽ അത് ആ പ്രവർത്തനം നിന്നുപോയി, അത് മന്ദീപോയിച്ചിരിക്കുക. അപ്പോൾ അത് അടിയന്തരമായി ആ പ്രദേശത്തുകാരുടെ ഒരു ആവശ്യമാണ്. ആ അംഗനവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആഴ്ചവട്ട സ്കൂളിലാണ്. സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ലാത്ത സമയത്താണ് സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിലാണ് ഈ അംഗനവാടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മഹാത്മാ അംഗനവാടി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണമെന്നാണ്. അംഗനവാടിയിൽ അതിൻ്റെ ബിൽഡിങ് അതിൻ്റെ കെട്ടിടത്തിൻ്റെ മേലെ എപ്പഞ്ചു തോന്നുന്നത് കഴിഞ്ഞ ഒരു കൗൺസിലറായിട്ടുള്ള ചെയ്ത ഉണ്ടാക്കിയിട്ടുള്ള വർക്കാണ്. പക്ഷെ പുതിയ ബിൽഡിങ്ങാണ്, പക്ഷേ അതിൻ്റെ മേലെ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പം കഷ്ടകാലത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ പൊളിഞ്ഞു വീണാൽ ചെറിയ പിള്ളേരാണ്. അപ്പം അത് എത്രത്തോളം അത് അവിടെ പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം അത് എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ് വീണാൽ ചെറിയ പിഞ്ചു പിള്ളേരാണ്. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അവിടെ ഫുഡും അക്കോമഡേഷനൊക്കെ തോന്നുന്നു സർക്കാർ ചെയ്യണമെങ്കിൽ കൂടിയും ആ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അതെന്തെങ്കിലും ഒന്നും ഉടനെ ചെയ്തിട്ടില്ലെങ്കിൽ മഴക്കാലം കൂടിയാണ്, പിള്ളേരാണ്, ചെറിയ മക്കളാണ്. അപ്പോൾ എന്തും ഉണ്ടായ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആഴ്ചവട്ട സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നമ്മളെപ്പോഴത്തെ കൗൺസിലർ ശ്രീ മോയിൻകുട്ടി, അദ്ദേഹം UDFൻ്റെ കൗൺസിലറായിരുന്നു 2010-15 കാലത്ത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൺവീനർ കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആഴ്ചവട്ട സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിരുന്നു. അത് പ്രശാന്ത് അസോസിയേഷൻ നമുക്ക് സൗജന്യമായി ചെയ്തു തന്ന. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം 2015 ശേഷമുള്ള കാലഘട്ടത്തിൽ വളരെ അപകടകരമായ അവസ്ഥയിലാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പോകുന്നത്. വേണ്ടത്ര രീതിയിൽ നഗരത്തിലെ ഏറ്റവും ഒരു സ്കൂൾ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകൾ പഠിക്കുന്ന സ്കൂൾ, ആ സ്കൂളിലേക്ക് വേണ്ടത്ര വികസനം എത്തിയെന്ന് തോന്നുന്നില്ല. മുനീർ MLA കഴിഞ്ഞ തവണയല്ല, അതിന് മുമ്പേ MLA ആയി നിന്നപ്പോൾ അധികം പാസ്സാക്കി 1 കോടി രൂപ ഉണ്ട്. ആ കെട്ടിടം പോലും ഇന്നും ഉദ്ഘാടനം കഴിയാതെ നിൽക്കുക. ഏറ്റവും നല്ലൊരു സ്കൂൾ LP സ്കൂൾ, ഗവൺമെൻറ് മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് ആഴ്ചവട്ട LP സ്കൂൾ. ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമായ അവസ്ഥയാണെന്നുള്ളത് നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ അറിയാം. സ്റ്റേജിലൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു ബിൽഡിങ് പഴയ ബിൽഡിങ് പൊളിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫണ്ടൊന്നും ആയാലും ഒരു തുടർ പ്രവർത്തനവും നടന്നിട്ടില്ല. അതിനോടൊപ്പം ഉണ്ടായിരുന്ന പല സ്കൂളുകളിലും ഇന്നിപ്പോൾ ആ പുതിയ ബിൽഡിങ്ങുകൾ വന്ന് കുട്ടികളൊക്കെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു 4-5 ക്ലാസ് റൂം ഉണ്ടാകുന്ന ഒരു പഴയ ഓഫീസ് അടക്കം ഉണ്ടായ അത് പൊളിച്ചു മാറ്റി ഇപ്പോൾ ഇട്ടിരിക്കുക. അതിൻ്റെ പ്ലാനൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇപ്പോൾ സ്റ്റേജിലും മറ്റ് സൗകര്യങ്ങളും വെച്ചിട്ട് അധ്യാപകർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു കൊടുക്കുക. അപ്പോൾ ആഴ്ചവട്ട സ്കൂളിനോട് വളരെ അനുഭാവപൂർവമായ ഒരു സമീപനം വേണം. ആരെടുത്താൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാലും ശരി, കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നാലും ശരി, അതുണ്ടാവണമെന്നാണ് പറയാനുള്ളത്. കാരണം ആ പ്രദേശ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ സ്കൂളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർഡിൽ 7 അംഗനവാടികളാണുള്ളത്. അതിൽ ഇനി ഇപ്പം ഒന്ന് ആഴ്ചവട്ടം ഹൈസ്കൂളിൽ ഒരു ചെറിയ ക്ലാസ് റൂമില്ലാതെ നടത്തുക. അതിന് നമ്മൾ സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതി വിഹിതത്തിൽ അംഗൻവാടി കൂടി പ്രവർത്തനം തുടങ്ങും. ഒരു കെട്ടിടം, ഒരു അംഗൻവാടി മാത്രമേ വാടക കെട്ടിടം ഇപ്പോൾ നടക്കൂ. രണ്ട് അംഗൻവാടികൾ ഇപ്പം വാടക കെട്ടിടത്തിലാണ്. അതും കൂടി സ്ഥലം കിട്ടിയാൽ സ്വന്തം കെട്ടിടമാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട്. അംഗനവാടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല ആധുനിക രീതിയിലുള്ള അംഗനവാടികൾ തന്നെയാണ് ഈ വാർഡിലുള്ളത്.
വാർഡിലെ വലിയൊരു വിഷയമാണ് ചെറിയ മാങ്കാവിലെ ഗതാഗത കുരുക്ക്. കൗൺസിലിൽ ഈ വിഷയം ഉന്നയിച്ചതായി പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകുമെന്നും കൗൺസിലർ പറയുന്നു. ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ റോഡ് ഒരു മോചനം ഉണ്ടായത് എന്നു പറയാം. ഫ്രാൻസിസ് റോഡ് മുതൽ പൊക്കുന്നു വരെയുള്ള റോഡിലൂടെ ഗതാഗതം ഒരു 2013 മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്നറിയാം. 13-14 കാലത്ത് ശ്രീ മുനീർ MLA അന്ന് മന്ത്രി കൂടിയായിരിക്കുന്ന സമയത്താണ് ആ സ്ഥലമേറ്റെടുപ്പും റോഡ് വീതി കൂട്ടലും കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് യാത്ര വളരെ ആ പ്രയാസം അനുഭവിച്ചു. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കാളൂർ റോഡിൽ നിന്നൊക്കെ വന്നാൽ 5 മിനിറ്റ് കൊണ്ട് പുഷ്പ ജംഗ്ഷനിൽ എത്തേണ്ട രീതിയിലുള്ളതായുണ്ട്. മുമ്പൊക്കെ അങ്ങനെ തോട് കുളമായി കിടന്ന റോഡായിരുന്നു. പക്ഷേ ആ റോഡിൽ ആ വീതി കൂടി ആയെങ്കിലും ശരി, അതിൻ്റെ പൂർണ്ണമായ ഉപയോഗം കിട്ടണമെങ്കിൽ ചെറിയ മാങ്കാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏത് സമയം പോയാൽ രാവിലെ മുതൽ രാത്രി വരെ അവിടെ എപ്പോഴും ബ്ലോക്കാണ്. ഒരുപാട് വാഹനങ്ങൾ, കാരണം 5 റോഡുകൾ കൂടി ചേർന്നൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഒരു മേൽപ്പാലം അത് ഞങ്ങളുടെ ആ പ്രദേശത്തുകാരുടെ നിരന്തരമായുള്ള ഒരു ആവശ്യമാണ്. അത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഉണ്ടെന്നല്ല, അത് ഒരു അനിവാര്യമാണ്. അതുപോലെ തന്നെ കല്ലായിപ്പുഴ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തോടുകളിലൊക്കെ വെള്ളം ഒഴുകിപ്പോകുന്നത് കല്ലായിപ്പുഴയിലേക്കാണ്. ആ കല്ലായിപ്പുഴ ആഴം കൂട്ടുന്നതിനുള്ള പദ്ധതികളുണ്ട് എന്നൊക്കെ കടലാസിലും പത്രത്തിലൊക്കെ നമ്മൾ വായിച്ച് കാണുന്നുണ്ട്. ഇന്ന് വരെ അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോയിട്ടില്ല. അതും കൂടി ആവുകയാണെങ്കിൽ ആ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നതാണ്. മാങ്കാവ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ തന്നെ ഇത് കൗൺസിലിൽ ഉന്നയിച്ചാണ്. മേൽപ്പാലം വരുന്ന ബഡ്ജറ്റിലെല്ലാം പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു ദിവസത്തിന് മുമ്പ് എങ്ങനെ വലിയ പ്രശ്നമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഗതാഗത കുരുക്കുണ്ടാക്കിയ ഏക ജംഗ്ഷൻ മാങ്കാവിലെ ജംഗ്ഷൻ. 5 റോഡാണ് അവിടെ ഉള്ളത്. അടിയന്തരമായിട്ട് ചില്ലറ നടപടികളൊക്കെ സിറ്റി ട്രാഫിക്കിൻ്റെ ഭാഗത്ത് ഉണ്ടായാൽ ഒരു പരിധിവരെ ആ റോഡിൽ ഗതാഗതത്തിൽ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ പോക്കറ്റ് റോഡുകളുണ്ട്, ഒരു സർക്കിളില്ലാത്ത പ്രശ്നമുണ്ട്. എല്ലാ ഭാഗത്തു കൂടി എല്ലാവരും പോവുകയാണ്, ഓട്ടോറിക്ഷയും കാറും സ്കൂട്ടറെല്ലാം കൂടി, അതിനിടയ്ക്ക് വഴിയാത്രക്കാർ എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇത് കോർപ്പറേഷൻ കൗൺസിലിൽ ശ്രദ്ധ എണിച്ചിട്ടുണ്ട്, പോലീസ് കമ്മീഷണറെ ശ്രദ്ധ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഭാഗത്ത് എല്ലാവരും ശ്രദ്ധ, ട്രാഫിക്കിൻ്റെ ഭാഗത്തൊക്കെ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിഹാരത്തിലേക്ക് അത് നീങ്ങിയിട്ടില്ല. ഉടൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൗത്ത് നിയോജകമണ്ഡലം MLA കൂടിയായ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഉന്നതതല മീറ്റിംഗ് വിളിച്ചിട്ട് ഈ കാര്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതടുത്ത് തന്നെ ആ മീറ്റിംഗ് വിളിച്ച് പോലീസ് ട്രാഫിക് എല്ലാം കൂടി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. താൽക്കാലികമായ പരിഹാരമെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചുക്കൽ തോടിൻ്റെ സർവേ ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കയ്യേറ്റങ്ങൾ ഒരു വിധത്തിലും അനുവദിക്കില്ലെന്നും സർവേ നിലച്ചത് സാങ്കേതിക പ്രശ്നമാണെന്നും കൗൺസിലർ പറഞ്ഞു. ഈ മഞ്ചുക്കൽ തോടാണ് ഈ വാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെള്ളമൊഴുകിപ്പോകാനുള്ള ഒരു മാർഗം. കാലാകാലങ്ങളായി കോടിക്കണക്കിന് രൂപ കോഴിക്കോട് കോർപ്പറേഷനും മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ആ തോടിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മുമ്പൊക്കെ കോടികൾ ചിലവാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്തായി 2 കോടി രൂപേൻ്റെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പറയും പോലെ പൊന്മുട്ടുടം താറാവ് പോലെയാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ടവർക്കും പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമായിട്ടാണ് മഞ്ചക്കൽ തോട് ഇന്നും അവശേഷിക്കുക. അപ്പോൾ 2 കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പോയി അവിടെ പോയി നോക്കിയാൽ അറിയാം എന്താ അവിടെ നടന്നതല്ല. കുറച്ച് ചളി JCB ഒക്കെ വെച്ച് മാന്തിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും മേയർ 2 മാസം മുമ്പേ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. വാർഡ് 30, 31, 34, 35 ഞങ്ങളൊക്കെ ഞാനൊക്കെ പാർട്ടീൻ്റെ പുതിയ യോഗത്തിൽ പങ്കെടുത്താം. അപ്പോൾ പറഞ്ഞു മേയർ അന്ന് വന്ന് പറഞ്ഞത് അവിടെ അതിന് കയ്യേറ്റമുണ്ട്, അത് ഒഴിപ്പിക്കാൻ വേണ്ടി സർവേ നടപടികൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞ്. പക്ഷേ സർവേ നടപടി ഇന്ന് വരെ അത് ആരംഭിച്ചു. എന്തുകൊണ്ടാണ് ആരംഭിക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളതിയെ സംശയിക്കുന്നു. കാരണം ഇതിൻ്റെ അടുത്തൊക്കെ കയ്യേറ്റങ്ങളുണ്ട്. ആ കയ്യേറ്റങ്ങളിലൊക്കെ തന്നെ ഈ ഭരണകക്ഷിയുടെ ആളുകൾക്കുള്ള സ്വാധീനം കൊണ്ടാണോ ഈ സർവേ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാത്തതെന്ന് മനസ്സിലാകുന്നത്. കാരണം 35-ാം വാർഡിലെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തെ അധീനമായി അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടതാണ് ഈ സർവേ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം, അതിൽ ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും റെസിഡൻസ് അസോസിയേഷൻ സഹായം ഉണ്ടാകുന്നു. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ 2.5 മാസം പോലെ ആ യോഗം കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും തന്നെ കാണുന്നില്ല. മഞ്ചക്കൽ തോടുമായി ബന്ധപ്പെട്ട് ആരോപണം പുതുതായി വന്നിട്ടുണ്ട്. കാരണം മഞ്ചക്കൽ തോടിൻ്റെ ചുറ്റോടുറ്റുമുള്ള കോർപ്പറേഷൻ്റെ സ്ഥലം, പൊതുസ്ഥലം ലുലുവിന് മറച്ചു കൊടുത്തു എന്നുള്ള ഒരു ആരോപണം. അത് എന്താണെന്ന് അറിയില്ല. ഞങ്ങളെ പാർട്ടി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായി അതിൻ്റെ പിറകെ പോയി അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമം ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും. മഞ്ചക്കൽ തോട് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ വാർഡിലേക്കാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്ററോളം നീളത്തിൽ 35-ാം വാർഡിലാണ് മഞ്ചക്കൽ തോടുള്ളത്.
ബാക്കിയുള്ള ഭാഗം വേറെ മൂന്ന് വാർഡും കൂടി കൂടിയിട്ടാണ് മഞ്ചക്കൽ തോട്. അതിൻ്റെ വലിയൊരു സംഖ്യ മുടക്കി മഞ്ചക്കൽ തോട് നന്നാക്കി എടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 35-ാം വാർഡിൽ അതിൻ്റെ പ്രവൃത്തി കൃത്യമായിട്ട് പൂർത്തീകരിച്ചു. മറ്റ് വാർഡുകളിലേക്ക് ഇത് നോക്കിയപ്പോൾ അവിടെ വലിയ കയ്യേറ്റങ്ങളുണ്ട്. ആ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ കൗൺസിലും മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ ഒരു സർവേ നടത്താൻ തീരുമാനിച്ചിരുന്നു. സർവേ നടത്തുന്നതിന് മുന്നോടിയായിട്ട് മേയർ ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി മീറ്റിങ്ങെല്ലാം നടത്തി സർവേ തുടങ്ങി. പക്ഷേ ഇപ്പോൾ സർവേ നിലച്ചിരിക്കുകയാണ്. അത് സാങ്കേതിക പ്രശ്നമാണ്. അത് ഉദ്യോഗസ്ഥ ലെവലിലൊരു ചെറിയ വീഴ്ചയിലുണ്ട്. ആ കാര്യം വളരെ ഗൗരവമായിട്ട് കോർപ്പറേഷൻ കൗൺസിൽ പരിഗണിക്കുന്നുണ്ട്. ഈ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. കോർപ്പറേഷൻ കൗൺസിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മഞ്ചക്കൽ തോടിൻ്റെ അതിരുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കയ്യേറ്റങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റി അതൊരു നല്ല തോടാക്കി സുന്ദരമായൊരു തോടാക്കി മാറ്റാനുള്ള എല്ലാ നടപടികളും ഈ കോർപ്പറേഷൻ കൗൺസിൽ സ്വീകരിക്കും. അതിൻ്റെ അടുത്ത കൗൺസിലോട് കൂടിയിട്ട് അടുത്ത കൗൺസിലിൽ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെരുവുനായ ശല്യം വാർഡിലെ വലിയൊരു വിഷയമാണ്. ശാസ്ത്രീയമായി തന്നെ ഇതിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. കൗൺസിലിൽ ഈ ആവശ്യം ഏറെ തവണ ഉന്നയിച്ചതായി മൊയ്ൻകുട്ടി പറഞ്ഞു. തെരുവുനായ ശല്യം വന്ധ്യംകരണം കൊണ്ട് ഒന്നും പരിഹരിക്കുന്ന വിശ്വാസമൊന്നുമുള്ളവനല്ല ഞാൻ. പണ്ടത്തെ പോലെ തന്നെ തെരുവുനായയെ നശിപ്പിക്കലിന് അതിൻ്റെ ഒരു പരിധിവരെയുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. അത് എത്രത്തോളം ഇനിയൊന്നും നടത്താൻ സാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഈ മൃഗപ്രേമികളായി മാറുകയാണ്. മനുഷ്യരോടുള്ള സ്നേഹം എനിക്ക് തോന്നുന്നത് ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ മനുഷ്യരോടുള്ള സ്നേഹം കുറയുകയും മൃഗങ്ങളോടുള്ള സ്നേഹം കൂടുകയും ചെയ്യുന്നൊരവസ്ഥ. ഇപ്പം ഇന്ന് തന്നെ ആഴ്ചോട്ട സ്കൂളിലത്തെ അഡ്മിനിസ്ട്രേഴ്സ് വിളിച്ചിരുന്നു. ആഴ്ചോട്ട എൽ പി സ്കൂളിൽ പിഞ്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നായ കയറിയിട്ടുണ്ട്. കുട്ടികൾക്ക് വലിയ പ്രയാസമാണ്. അതിനെ പിടിച്ച് വന്ധ്യംകരണം ചെയ്താൽ തന്നെ അവിടെ തന്നെ കൊണ്ടുപോയിടാൻ പറ്റുള്ളൂ. മറ്റെവിടെയും കൊണ്ടുപോയില്ല. പിടിച്ച് വന്ധ്യംകരണം ചെയ്ത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടും. ഒരു പക്ഷേ മാറിപ്പോകും. വേറെ പല നായ്ക്കളെ പല സ്ഥലത്തും മാറി. അപ്പോൾ അതിൻ്റെ പരാക്രമം കൂടി ജനങ്ങൾ അനുഭവിക്കണം. അതിനൊക്കെ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കേന്ദ്ര സർക്കാർ തലത്തിൽ ഉണ്ടാവണം. ഇത് ഒരു നായശല്യം ഒക്കെ പറഞ്ഞ് ഈ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകും. ജനങ്ങൾ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് ഈ പറയുന്നവരും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയപാലം പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന പ്രദേശമാണ്. ഇവിടെ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മഴക്കാലത്തിന് മുമ്പേ തന്നെ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയതായാണ് കൗൺസിലർ പറയുന്നത്. ഈ ആഴ്ചോട്ടം വാർഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മീൻസ് തിങ്ങി താമസിക്കുന്ന സ്ഥലം ഞങ്ങളതാണ്, പുതിയപാലത്താണ്. അപ്പം അവിടെ ഒരുപാട് മീൻസ് പനി മുതലുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മഴക്കാലത്തായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആരും വരികയോ വൃത്തിയാക്കുകയോ അങ്ങനത്തെ ശുചീകരണ പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല എന്നാണ് അവിടുത്തെ ഒരു പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രാവശ്യമൊക്കെ നേരത്തെ തന്നെ കൊടുത്ത് എൻ്റെ വാർഡിലൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണം മഴ ആരംഭിക്കുന്നതിൻ്റെ മുൻപ് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും ഈ മഴ പെയ്യുമ്പോൾ വീണ്ടും ഓടകളൊക്കെ അടയും. അത് വീണ്ടും നമ്മൾ ശരിയാക്കാൻ നന്നാക്കേണ്ടി വരും. അതിനും വീണ്ടും ഇനിയും എത്ര വേണമെങ്കിലും ഏത് വാർഡിനും ഫണ്ട് അനുവദിക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ തയ്യാറാണ് എന്നുള്ള വിവരം കൗൺസിലിൽ തന്നെ പല പ്രാവശ്യം ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. വാർഡിൽ മാലിന്യ പ്രശ്നത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് കൗൺസിലർ എം സി മോയിൻകുട്ടി പറയുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവൃത്തിയും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ മാലിന്യ സംസ്കരണം ഒരിക്കലും പൂർണ്ണ രീതിയിലാവുന്നില്ല. കാരണം വെള്ളം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അത് ചളി കെട്ടിക്കിടക്കുകയില്ല. ചളി കോരിയിട്ട് അവിടെ ആഴം കൂട്ടിയാൽ മാത്രമേ അത് പുഴയിൽ നിന്നുള്ള ഒഴുക്ക് വർദ്ധിക്കണം. ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലാണ്ട് ഒരു വഴിപാട് പോലെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഈ ക്ലീനിങ് നടക്കുന്നത്. ഒരു 100% സക്സസ് ആണെന്ന് പറയാൻ കഴിയില്ല. ആദ്യം ഞാൻ കൗൺസിലറാകുന്ന സമയത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കാഴ്ചയായിരുന്നു.
അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എത്രത്തോളം അത് എൻ്റെ വിശ്വാസം ശരിയാണെന്നൊന്നും ഞാൻ വാദിച്ച് ജയിക്കാൻ നോക്കുന്നില്ല. പക്ഷേ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വാർഡിൽ രണ്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള സംവിധാനം ഈ സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കും. പ്ലാസ്റ്റിക് കുടുംബശ്രീയുടെ ഹരിതകർമ്മസേന പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ, വരുമാനം വളരെ തുച്ഛമായെങ്കിൽ പോലും ആ ഹരിതകർമ്മസേന പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് അവർ ജോലി എടുത്തിട്ട് ഒരു പരിധി വരെ അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അവർക്ക് പരിപൂർണമായിട്ടും പിന്തുണ കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇനിയും സാമ്പത്തികമായിട്ടും എല്ലാം സഹായമാർക്ക് ആവശ്യമാണ്. നമ്മുടെ വാർഡിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നല്ല രീതിയിൽ കളക്റ്റ് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യാനുള്ള നടപടികൾ കൂടുതൽ ബലവത്തായിട്ട് നടക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പാലത്ത് വലിയ പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ വലിയ വികസനമാണ് ഈ പ്രദേശത്തുണ്ടാവുകയെന്ന് കൗൺസിലർ പറയുന്നു. പുതിയ പാലം ആളുകളെല്ലാം വളരെ നല്ല ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചേരി പ്രദേശം, എൻ്റെ വാർഡിലെ ചേരി പ്രദേശത്തിൻ്റെ മഹാഭൂരിപക്ഷ പ്രദേശവും പുതിയ പാലത്താണ്. വളരെ പാവപ്പെട്ട ആളുകൾ, നടക്കാൻ പോലും വഴിയില്ലാതെ ഒരുപാട് നടന്ന് ഇപ്പം നല്ല രീതിയിലുള്ള വഴികൾ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ പാലത്തിൻ്റെ ഇടുങ്ങിയ സ്വഭാവം കൊണ്ട് ചെറിയ പാലായി ഒരു കാൽനടക്ക് പോലും സൗകര്യമില്ലാത്ത, അത്യാവശ്യം ഒരു ബൈക്ക് പോകുന്നുള്ളൂ, അത് വലിയ പാലാക്കി മാറ്റണം എന്നുള്ളത് പുതിയ പാലത്തുകാരുടെ മാത്രം ആവശ്യമൊന്നുമില്ല, നഗരത്തിൻ്റെ ആവശ്യമാണ്. തളി അമ്പലം മുതൽ വളനാട് ദേവീക്ഷേത്രം വരെയുള്ള ആ ഭാഗം നന്നാക്കിയെടുത്താൽ അത് വലിയൊരു മാറ്റം നഗരത്തിനുണ്ടാകും. കൂടാതെ പല ഭാഗത്തുനിന്നും വന്ന് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആ ചെറിയ പാലത്തിൻ്റെ താഴെ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പം അതിനും എല്ലാം ഒരു പരിഹാരം. ഇപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. തറക്കല്ലിടൽ ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിച്ചു. അതിൽ നമ്മളെ മണ്ഡലം എം എൽ എ കൂടിയായ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. തറക്കല്ലിടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു രീതിയിലുള്ള മാറ്റം നമ്മുടെ ആ ഭാഗത്തുനിന്നുണ്ടാകും. പുതിയ പാലം കൂടുതൽ വികസന കുതിപ്പിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ട് കൊല്ലം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കും എന്നാണ് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അല്ലാതെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ വിവരം. അത് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി വേഗം വേഗം നടത്താനുള്ള ഞാനും അതിൻ്റെ മറുഭാഗത്തുള്ള കൗൺസിലർ, ഞങ്ങൾ മൂന്ന് കൗൺസിലർമാരായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത് മന്ത്രിയോട് ബന്ധപ്പെട്ടെല്ലാം ഈ കാര്യങ്ങൾ എത്രയും വേഗം തീർക്കാനുള്ള നടപടികൾ ഞങ്ങൾ തന്നെ നോക്കുന്നുണ്ട്. തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പുതിയ കമ്പനിയുമായുള്ള കരാറനുസരിച്ച 24 മണിക്കൂറിനകം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് വ്യവസ്ഥ. തെരുവിളക്ക് പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരുവിളക്ക് കത്തുന്നില്ലെങ്കിൽ കോർപ്പറേഷൻ പണ്ട് കെ സി ബി ആയിരുന്നു കത്തിക്കുക. ഇപ്പോൾ കെ സി ബിയെ മാറ്റി കോർപ്പറേഷൻ വേറൊരു സ്വകാര്യ കമ്പനി, സ്വകാര്യമല്ല, ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ക്യോനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ടൈ അപ്പിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ധാരണ ഒരു വിളക്ക് കത്താതെ ഇരുന്നാൽ അറിയിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അവരത് നന്നായിക്കൊള്ളണം. പരമാവധി 48 മണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. തെരുവിളക്കിൻ്റെ കാര്യത്തിൽ പരിപൂർണമായിട്ടും തെരുവിളക്ക് എല്ലാ ഭാഗത്തും കത്തുണ്ടോന്നു, രണ്ട് ചില ഭാഗത്തൊക്കെ കത്തില്ലെങ്കിൽ പോലും അത് ശ്രദ്ധയപ്പെടുത്തിയാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ചില ഭാഗങ്ങളിലൊക്കെ പുതുതായിട്ട് തെരുവിളക്കുകൾ ആവശ്യമുണ്ട്. അത് പദ്ധതി വിഹിതത്തിനനുസരിച്ച്, പണ്ട് ലഭ്യത അനുസരിച്ച് തെരുവിളക്കുകൾ പുതുതായിട്ട് സ്ഥാപിക്കാനുള്ള നടപടികളും ഇതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂര്യാട് കോഴിരാമൻ തിരുത്തിയിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു. കൂടുതൽ ആൾ താമസിക്കുന്ന മൂര്യാട് പള്ളിയുടെ പിൻവശത്തിൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം, കോഴിരാമൻ തിരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കനോലി കനാലിൻ്റെ ഒരു കൈവഴി അതിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്.
അത് 1995 പുതുതായിട്ടൊരു റോഡുണ്ട്, ആ കാലഘട്ടത്തിൽ റോഡുണ്ടാക്കിയതാണത്. കുറേ ഒരു 500 meters, 1 kilometer നീളത്തിലുള്ള റോഡാണ്. ഒരുപാട് ജനങ്ങൾ അതിൻ്റെ രണ്ട് ഭാഗത്തും താമസിക്കുന്നുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധയിലൊക്കെ പെട്ട് ആ തോടിലേക്ക് മാലിന്യങ്ങൾ എറിയുന്ന ഒരു പക്ഷേ അവിടെ താമസിക്കുന്നവരല്ലായിരിക്കാം, എങ്കിൽ പോലും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തോടിൽ എറിയുന്നതാണ്. ഇപ്പം 25 lakh rupees മുടക്കി ആ റോഡ് നന്നാക്കി പൊളിഞ്ഞ് കെട്ടി സൈഡിൽ വലിയ നെറ്റിട്ടുകൊണ്ട് വളരെ ഭംഗിയാക്കാനുള്ള ഒരു സംവിധാനത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ടെൻഡർ ചെയ്ത് ആ പ്രവൃത്തി പൂർത്തീകരിക്കും. കൂടാതെ ചേരി പ്രദേശങ്ങളിൽ പണ്ടുണ്ടാക്കിയ റോഡുകൾ ഫുട്പാത്തുകളൊക്കെ പൊളിഞ്ഞ് പോയതുണ്ട്, പൊട്ടിപ്പോയതുണ്ട്. അതെല്ലാം നന്നാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ആവശ്യപ്പെടുന്ന അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ കോർപ്പറേഷൻ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ്. കൂടുതൽ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽപ്പെട്ട് വീടുകൾ കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള മുന്നിൽ നിൽക്കുന്ന ഒരു വാർഡായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലെ 35th ward മാറിയിട്ടുണ്ട്. വാർഡിൻ്റെ തോടുകളുടെ ആഴം കൂട്ടി ഒഴുക്ക് തടസ്സപ്പെടുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്. വെള്ളക്കെട്ട് കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. റോഡ് സംബന്ധിച്ച് നമ്മളെ കോതിരാമൻ തിരുത്തി എന്ന് പറയുന്ന പ്രദേശമുണ്ട് ആഴ്ചവട്ടം വാർഡിൽ. അവിടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടൽ പോലുള്ള ചെടികൾ, കണ്ടലല്ല അവിടെ ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കിയെങ്കിലും ഈ മണ്ണെടുക്കാതെ ചളി എടുക്കാണ്ട് അവിടെ ഒഴുക്ക് തീരെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം നമ്മളെ വീണക്കാട്ട് ദിനേശൻ റോഡ്, അത് ഇതുപോലെ തന്നെ ഒരാവശ്യം വർക്ക് നടന്നതാണെങ്കിലും ഡ്രൈനേജ് പൂർണ്ണമല്ല, ഒരു ആദ്യ വഴിയിൽ നിർത്തിയിട്ടുള്ള ഡ്രൈനേജാണ്. അതുകൊണ്ട് ആദ്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഉപദ്രവമാണ് ഇപ്പം ജനങ്ങൾക്ക് അവിടെ ഉള്ളത്. പിന്നെ നമ്മളെ ഈ ആഴ്ചവട്ടം ഭാഗത്ത് ഇതുപോലെ തന്നെയുള്ള ഈ നമ്മുടെ കൗൺസിലറുടെ വീടിൻ്റെ അങ്ങോട്ട് പോകണ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ കുളത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള. അതുപോലെ നമ്മളെ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കോർപ്പറേഷൻ വാർഡുകളിനെ സംബന്ധിച്ചാൽ കൂടുതൽ വളരെയേറെ ദയനീയമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയിലുള്ള വാർഡാണ്. കാരണം പറയത്തക്ക വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെ എടുത്തു കാണിക്കാനില്ല. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു ദുരിത മേഖല തന്നെയാണ്. കാരണം കൊതുകിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ചളി കെട്ടിയിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ ഈ പുഴയിലേക്ക് സംഗമിക്കുന്ന ചില റോഡുകൾ, തോടുകളുണ്ട്. ആ തോടുകളൊക്കെ മാലിന്യം നിറഞ്ഞുകൊണ്ട് പരിസരവാസികൾക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ പുതിയ പാലം, ഇപ്പോൾ ഒരു പുതിയ പാലം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പാലത്തിൻ്റെ രണ്ട് സൈഡും വെള്ളക്കെട്ട് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ സമയത്ത് പോയി നോക്കിയാലും കൂടി നമുക്ക് കാണാൻ കഴിയും. രണ്ട് മഴ പെയ്തപ്പോഴത്തേക്ക് രണ്ട് ഭാഗത്തേക്കായിട്ടാണ് വെള്ളം പരന്നു ഒഴുകുന്നത്. അവിടെയുള്ള സാധാരണക്കാർക്ക് നടന്നു പോകാനോ വാഹനം കൊണ്ടുപോകാനോ അവരുടെ വീടുകളിൽ ബാത്റൂം ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ മിംസിൻ്റെ ബാക്കിലായിട്ടും വികസനത്തിന് കുറേ വികസന നമ്മുടെ ഈ ലുലുമാളിനടുത്തൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള അനുഭവമുള്ള സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാം, യാഥാർത്ഥ്യം നമുക്കറിയില്ല, അത് അന്വേഷിച്ച് വരുന്നുള്ളൂ. വിവിധ തരത്തിലുള്ള വികസന ആവശ്യങ്ങളാണ് പ്രദേശത്തു നിന്ന് പ്രതിപക്ഷം അറിയുന്നത്. റോഡ് വികസനം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആഴ്ചവട്ടം 35th ward സംബന്ധിച്ചിടത്തോളം നഗരവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിൽ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും മിംസ് ഹോസ്പിറ്റൽ, അതായത് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ആ വാർഡിലുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അവിടെ എല്ലാ ഭാഗത്തും ഒരുപാട് ബാധിക്കുന്ന പ്രശ്നം തോടുകളതാണ്. ഒരുപാട് തോടുള്ള വാർഡാണ്. ഇപ്പോൾ ആഴ്ചവട്ടം ഞാൻ താമസിക്കുന്ന ഭാഗമാണ് കാളൂർ റോഡ് ഭാഗം. ആ ഭാഗത്തൊക്കെ തന്നെ ആ പ്രദേശത്തെ ഒരുപാട് ആളുകളുടെ ഒരുപാട് നാളുകളായിട്ടുള്ള ആവശ്യമാണ് ആ തോടൊക്കെ ഒന്ന് ആഴം കൂട്ടണം എന്നുള്ളത്. അതായത് കാളൂർ റോഡ് തുടങ്ങി മുരിയാട് പോയാൽ അവസാനിക്കുന്ന ആ തോട്, ആ തോടായം കൂട്ടാൻ ഒരുപാട് നിവേദനങ്ങളും ഒക്കെ പല മന്ത്രിമാരും കൗൺസിലറും മേയറും ഒക്കെ നമ്മൾ കൊടുത്തതാണ്. കഴിഞ്ഞ തവണ ശ്രീ മുനീർ MLA ഒരു ഫണ്ട് അതായത് ബന്ധപ്പെട്ട് പാസ്സായിരുന്നു, ഒരു 16.5 lakh rupees.
പക്ഷേ അധികം ആ കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടുന്ന് അധികം മാറുകയും പുതിയ എം എൽ എ വരികയും ചെയ്തു. പക്ഷേ ആ വർക്ക് ഇപ്പോൾ എവിടെ എത്താൻ നിൽക്കുക? അപ്പോൾ അതൊന്ന് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങളൊരു ആവശ്യം. അതുപോലെ തന്നെ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കാളൂർ റോഡ് ജംഗ്ഷനിൽ നിന്ന് മിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡുണ്ട്. അതൊരു പ്രധാനപ്പെട്ട നമ്മളെ മാങ്കാവ് ജംഗ്ഷനിലൊക്കെ വലിയ തിരക്കാവുമ്പോൾ മിംസിൻ്റെ ബൈപ്പാസിലേക്ക് ആളുകൾക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണ്. ആ റോഡിലൊരു പാലമുണ്ട്, അതായത് നിർമ്മൽഹൃദയ സ്കൂളിൻ്റെ അടുത്ത്. ആ പാലം വളരെ ചെറിയൊരു പാലവും റോഡ് വീതി കൂടിയതാണ്. അപ്പോൾ ആ പാലം ഒന്ന് വീതി കൂട്ടി കയൽ ആ ഭാഗത്തുള്ള കൂടുതൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതുപോലെ തന്നെ പുതിയാല മേഖലയെ സംബന്ധിച്ചിടത്തോളം കനോലി കനാലാണ് നമ്മുടെ ഈ വാർഡിൻ്റെ ഒരു അതിര്. അത് പടിഞ്ഞാറ് ഭാഗത്തും അതുപോലെ തന്നെ തെക്ക് ഭാഗത്തൊക്കെ കനോലി കനാലാണ്. അതിൻ്റെ സൈഡിലൂടെ നമ്മളൊരു തീരദേശ റോഡ്, അത് കുറേ കാലങ്ങളായുള്ള ആവശ്യമാണ്. പലരും ആയെന്ന് പലപ്പോഴും പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ അത് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റോടെ ഒരു ചെറിയ കയ്യേറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിപ്പിച്ച് അതൊരു നല്ല സഞ്ചാരയോഗ്യമാക്കിയാൽ നമ്മുടെ വാർഡിൽ ഒരു ആ ഭാഗത്തേക്കുള്ള നല്ല യാത്രാ സൗകര്യം കൂടുമെന്നാണ് പറയുന്നത്. പിന്നെ ആയിച്ചോട്ടം ക്രോസ് റോഡിൽ നിന്ന് പോയിക്കാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. മാത്രമല്ല ആയിച്ചോട്ടത്തേക്ക് പുതിയ തളിക്കുളങ്ങര കൊമ്മേരി മേഖലയിലേക്കൊക്കെ ആളുകൾ ചെറിയ വാഹനങ്ങളിൽ പോകുന്ന സ്ഥലമാണ്. അവിടെ വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഒരു പ്രവർത്തനം, ഒരു പണി തുടങ്ങിയിട്ടുണ്ട്, പൂർത്തീകരിച്ചില്ല. പക്ഷെ എന്നാലും അത് കഴിഞ്ഞാൽ മാംഗോ സ്റ്റോറിൻ്റെ വരെ കൂടുന്ന വലിയൊരു ഓവുചാലുണ്ട്. അതായം കൂട്ടി അതിൻ്റെ ചളി ഒഴിവാക്കിയാൽ മാത്രമേ ആ പ്രദേശത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മിംസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ വർക്ക് ഈ വാർഡിലുള്ള ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്, വലിയൊരു ഒരു സ്ഥാപനമാണ്. പക്ഷേ അതിൻ്റെ മലിനജലങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ തോട്ടിലേക്കാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശക്കാരോട് നിരന്തരമായി പരാതി പറയുന്നുണ്ടെങ്കിൽ ശരി, അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ ഒരു ഇതും കാണുന്നില്ല. അതുമാത്രമല്ല കോർപ്പറേഷൻ്റെ പൊതുവായുള്ള സ്ഥലമൊക്കെ സ്ലാബിട്ട് അവരവരെ സ്വന്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ അതിനൊക്കെ ഈ ഭരണാധികാരികൾ കണ്ണടച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായുള്ള ഒരു 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 പ്രതിഷേധമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. പല ഭാഗത്തുനിന്ന് അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം അടിയന്തരമായി വേണം. കാരണം അവരെ ആ മലിനജലം ഈ ഓവ് തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് അവസാനിപ്പിക്കണം. ഇപ്പോൾ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ മലിനജലങ്ങളെല്ലാം തന്നെ ആഴ്ചോട്ടം കുളത്തിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കോ ഒരു ക്ഷേത്ര കുളം കൂടിയാണ്. ആ പ്രദേശത്തെ മുഴുവൻ വേനൽക്കാലം ആയാൽ എല്ലാ ആ ഭാഗങ്ങളിലുള്ള എല്ലാ കിണറുകളിലെല്ലാം വെള്ളം ഈ ഒരു ക്ഷേത്രക്കുളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ഷേത്രക്കുളത്തിലേക്ക് മലിനജലം ഒഴുകി വരുന്ന ഈ വിഷയത്തിൽ അവിടെ റെസിഡൻസ് ആയാലും നമ്മുടെ പാർട്ടി ആയാലും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടും ഇതുവരെ അതിനൊരു തീരുമാനം കണ്ടെത്താനായിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാളറോഡ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ ആ പ്രദേശത്തെ നാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനം. എന്താ പറയുക, പുതിയ പാലം മുതൽ നമ്മുടെ മൂലയാട് വരെയുള്ള ഒരു അതിർത്തിയിൽ തീരദേശത്തുകൂടെ റോഡ് മീൻസ് പോകുന്നുണ്ട്. ആ റോഡ് പോകുന്നത് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഭാഗങ്ങളിൽ മാത്രം വീതി കുറയ്ക്കുകയും ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് വീതി കൂട്ടുകയും ഓരോ സ്ഥലങ്ങളിലും ഓരോ ലെങ്ത് ആൻഡ് വിഡ്ത്താണ്. അപ്പം അത് എനിക്ക് തോന്നുന്നത് അതൊരു പൊളിറ്റിക്സ് പരമായിട്ട് സംഭവമാണ്. കാരണം അവരുടെ പൊളിറ്റിക്സുള്ള ആളുകൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം നടക്കുന്നുണ്ട്. അപ്പോഴൊരു എന്താ പറയുക, നാടിൻ്റെ വികസനമാണ്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അത് നാളെ എത്രത്തോളം അത് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത് ഒരു സംശയമുണ്ട്. ഇത്രയും കാലം നമ്മൾ യാത്ര ചെയ്തതും ജീവിച്ചതും രണ്ട് കൂട്ട് മൂന്ന് കൂട്ട് വൈകളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് എന്താ പറയുക, വഴി വരുമ്പോൾ ഒക്കെ നമുക്കൊരു വണ്ടി ഒരു വാഹനം ഒന്നും വേണം. നമുക്കൊരു അസുഖം പറ്റിക്കഴിഞ്ഞാൽ വേഗം ഒന്ന് എടുത്തുകൊണ്ടുപോകാൻ പറ്റിയ ഓപ്ഷനാണ്. അതിലൊന്നും ഒരിക്കലും പൊളിറ്റിക്സ് ഒന്നും കാണാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഞാൻ അതിൻ്റെ ഒരു വ്യക്തിമാണ് എന്നെക്കൊണ്ട് ഞാനത് പറയുന്നത്. ജനസഭയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വാർഡും മറ്റു വികസന വിഷയങ്ങളുമായി വീണ്ടും ജനസഭ എത്തുന്നതുവരെ ഗുഡ് ബൈ.